ഇന്ത്യയുടെ ഷഹനായി ചക്രവർത്തി തലമുറകൾക്ക് ഷഹനായി വാദനത്തിൻ്റെ മാസ്മരികത പകർന്നു നൽകിയ ഉസ്താദ് ബിസ്മില്ല ഖാൻ ഓർമ്മയായിട്ട് 18 വർഷം. ഷഹനായി സംഗീതത്തിൻ്റെ ഒഴുക്ക് നിലച്ചിട്ട് 18 വർഷങ്ങൾ. കാലഭേദങ്ങളില്ലാത്ത സംഗീതം തീർത്ത അതുല്യ പ്രതിഭയ്ക്ക് ആസ്വാദക മനസ്സുകളിൽ മരണമില്ല. ഗംഗയുടെ വിശുദ്ധിയിൽ നിലയ്ക്കാത്ത പ്രവാഹമായി ഒഴുകിയ ശുദ്ധസംഗീതമായിരുന്നു ബിസ്മില്ലയുടേത്. കണ്ഠനാളത്തിൽ നിന്നുയരുന്ന ശ്വാസനിശ്വാസങ്ങൾ ചുണ്ടുകളിൽ വിടർന്ന് കൈവിരലുകൾക്കിടയിലൂടെ കാതിലേക്ക് പടർത്തി അനുവാചകരെ അനുപമമായ ആത്മശാന്തിയിലേക്ക് നയിച്ച സംഗീതം. 2.5 അടി നീളമുള്ള ചെറിയൊരു സംഗീതോപകരണം കൊണ്ട് കാലഭേദങ്ങളെ അതിജയിച്ച നാദധാരയാണ് ബിസ്മില്ല ഖാൻ്റെ ഷഹനായി ശ്രുതി. സ്വതന്ത്ര ഇന്ത്യ പിറന്നുവീണ 1947 ഓഗസ്റ്റ് 15 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഷഹനായി വായിച്ച് സ്വാതന്ത്ര്യത്തെ വരവേറ്റതും ഈ മഹാനായ സംഗീത പ്രതിഭ തന്നെയായിരുന്നു. ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ എക്കാലത്തെയും വലിയ പ്രതീകം. ഗ്രാമീണ വാദ്യോപകരണമായ ഷഹനായിക്ക് കല്യാണ സദസ്സുകളിൽ നിന്ന് അരങ്ങിൽ അഭിമാനകരമായ ഇടം നൽകിയ സർഗപ്രതിഭയായ ബിസ്മില്ല ഖാൻ്റെ ജീവിതഗാഥ വിസ്മയകരമാണ്. 16-ാമത്തെ വയസ്സിൽ സംഗീതയാത്രയ്ക്ക് തുടക്കം കുറിച്ച പ്രതിഭയാണ് ബിസ്മില്ല ഖാൻ. സംഗീതത്തിൻ്റെ ഉസ്താദിന് രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചിട്ടുമുണ്ട്. കൂടാതെ സംഗീത നാടക അക്കാദമി അവാർഡ്, ടാൻസൻ അവാർഡ്, പത്മവിഭൂഷൺ എന്നിവയും അദ്ദേഹത്തിന് അംഗീകാരമായി ലഭിച്ചു. 1965 ഡൽഹിയിലെ ദേശീയ സാംസ്കാരിക സമിതി അഖില ഭാരത ഷഹനായി ചക്രവർത്തി കിരീടം ഉസ്താദിന് നൽകി. ബനാറസ് ഹിന്ദു സർവകലാശാലയും ശാന്തിനികേതനും ഡോക്ടറേറ്റ് നൽകിയും ആ പ്രതിഭയെ ആദരിച്ചിട്ടുണ്ട്. വാരണാസിക്കാരനായ ബിസ്മില്ല ഖാൻ മരണം വരെ ഉപയോഗിച്ചിരുന്ന വാഹനം സൈക്കിൾ റിക്ഷയായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു. വർഷം തോറും പൊതുജനങ്ങൾക്ക് വേണ്ടി സൗജന്യമായി അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് 90-ാം വയസ്സിൽ ആ മധുര ഷഹനായി കാലത്തിൻ്റെ കാതുകൾക്ക് വിട്ടുകൊടുത്ത് ഉസ്താദ് മരണത്തിലേക്ക് മാഞ്ഞു. എങ്കിലും ആ ഷഹനായിയുടെ നാദം നിലയ്ക്കാതെ ഇന്ത്യൻ ആസ്വാദകരുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുകയാണ്.